പി എസ് സി പെർഫെക്ട് സ്റ്റൈലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് കറണ്ട് അഫെയർസ് ആണ് അപ്പോൾ ഒട്ടും പാഴാക്കാതെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് നോക്കി നോക്കി പോകണം കേട്ടോ ഇനി സമയം അറിയാമല്ലോ അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആൻസർ ആണ് ദാമോദർ മൗസോ ദാമോദർ മൗസോ കൊങ്കിണി ദാമോദർ മൗസോയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നീൽമണി ഫുക്കാൻ നീൽമണി ഫുക്കാൻ ആസാമി സാഹിത്യകാരനാണ് നീൽമണി ഫുക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓർത്ത് വെച്ചേക്കണം ദാമോദർ മൗസോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് രജനീകാന്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആൻസറാണ് രജനീകാന്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് അമിതാഭ് ബച്ചൻ രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് അമിതാഭ് ബച്ചൻ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് രാംദരാസ് മിശ്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സരസ്വതി സമ്മാൻ ലഭിച്ചത് രാംദരാജ് മിശ്ര ഹിന്ദിയാണ് കേട്ടോ ഹിന്ദി രണ്ടായിരത്തി ഇരുപതിൽ സരസ്വതി സമ്മാൻ ലഭിച്ചത് ശരൺകുമാർ ലിംബാള ശരൺകുമാർ ലിംബാള അപ്പം തലേ വർഷത്തേക്കൂടെ പഠിക്കുന്നതെന്ന് വെച്ചാൽ ചില ചില ക്വസ്റ്റ്യൻസിനകത്ത് ഇപ്പോൾ റീസൻറ്റ് ചോദിക്കാതെ അതിനും തൊട്ട് മുമ്പത്തെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ കൂടെ നോക്കി വെക്കുന്നത് നന്നായിരിക്കും രണ്ടായിരത്തി ഇരുപതിൽ സരസ്വതി സമ്മാൻ ലഭിച്ചത് ശരൺകുമാർ ലിമ്പാള മറാത്തി കൃതിയാണേ മറാത്തി കൃതിക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥ് ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീരമണി രാജു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് വീരമണി രാജു രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപതിലെ ജെ ജെ സി ഡാനിയൽ അവാർഡ് ജെ സി ഡാനിയൽ അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് പി ജയചന്ദ്രൻ പി ജയചന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെ സി ഡാനിയൽ അവാർഡ് ലജ് ലഭിച്ചത് ഹരിഹരൻ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് പി വത്സല എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് പി വത്സല രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പോൾ സക്കറിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കും രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് പോൾ സക്കറിയ അടുത്തത് വ്യാസ സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വ്യാസ സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലഭിച്ചത് അസ്കർ വജാഹദ് അസ്കർ വജാഹദ് രണ്ടായിരത്തി ഇരുപതിൽ വ്യാസ സമ്മാൻ ലഭിച്ചത് ശരത് പകാരെ ശരത് പകാരെ രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് ശരത് പകാരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വ്യാസ സമ്മാൻ ലഭിച്ചത് അസ്കർ വജാഹദ് രണ്ടായിരത്തി ഇരുപതിലെ സ്വാതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ കെ ഓമനക്കുട്ടി രണ്ടായിരത്തി ഇരുപതിലെ സ്വാതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ കെ ഓമനക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ജോർജ് ഓണക്കൂർ മികച്ച മലയാള കൃതിക്കായിരുന്നു ലഭിച്ചത് ഹൃദയരാഗങ്ങളാണ് കൃതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ചത് ജോർജ് ഓണക്കൂറാണ് കൃതി എന്ന് പറയുന്നത് ഹൃദയരാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിനാണ് മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഇപ്പം കൃതിയാണ് ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ബെന്യാമിൻ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ വയലാർ അവാർഡ് ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രനാണ് കൃതിയാണ് ഒരു വെർജീനിയൻ വേൽക്കാലം ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് സാറ ജോസഫാണ് ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് സാറ ജോസഫിനാണ് ബുദ്ധിനി കൃതിയാണ് ബുദ്ധിനി ഒ എൻ വി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒ എൻ വി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭൻ ജെ സി ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ചത് എം മുകുന്ദനാണ് ഇംഗ്ലീഷ് പരിഭാഷയ്ക്കായിരുന്നു ലഭിച്ചത് ജെ സി ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ചത് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് എസ് ഹരീശനാണ് വള്ളത്തോൾ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് പോൾ സക്കറിയക്കാണ് വള്ളത്തോൾ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് പോൾ സക്കറിയ രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് എം മുകുന്ദൻ വള്ളത്തോൾ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പത് പോൾ സക്കറിയ രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദൻ മുട്ടത്ത് വർഗീ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് ബെന്യാമിൻ മുട്ടത്ത് വർഗീ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് ബെന്യാമിൻ രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് കെ ആർ മീര മുട്ടത്ത് വർക്കി അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് ബെന്യാമിൻ രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് കെ ആർ മീര പി കേശവദേവ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് തോമസ് ജേക്കബ് ശശാങ്ക് ആർ ജോഷി തോമസ് ജേക്കബ് ശശാങ്ക് ആർ ജോഷി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി കേശവദേവ അവാർഡ് ലഭിച്ചത് പതിനേഴാമത്തെ അവാർഡാണ് സെവൻറ്റീൻത്ത് അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേത് ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക സംയുക്ത മേധാവി ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക സംയുക്ത മേധാവി ആൻസർ ആണ് ജനറൽ ബിപിൻ റാവത്ത് ജനറൽ ബിപിൻ റാവത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടിൽ പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയും ചോദിച്ചാൽ ഒന്നാമത്തേത് ജനറൽ ബിപിൻ റാവത്ത് പിന്നെ യു മുഖ്യമന്ത്രി കല്യാൺ സിംഗ് മരണാനന്തര ബഹുമതിയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക സംയുക്ത മേധാവി ജനറൽ ബിപിൻ റാവത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മവിഭൂഷൺ ലഭിച്ചു യു പി മുഖ്യമന്ത്രി കല്യാൺ സിംഗിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്മവിഭൂഷൺ ലഭിച്ചു മരണാനന്തര ബഹുമതിയായിരുന്നു പത്മശ്രീ ലഭിച്ച നാല് മലയാളികളാണ് കെ വി റാബിയ കവി പി നാരായണക്കുറുപ്പ് സി ശങ്കരനാരായണൻ മേനോൻ ശോശാമ ഐപ്പ് പത്മശ്രീ ലഭിച്ച നാല് മലയാളികളാണ് കെ വി റാബിയ സാക്ഷരതാ പ്രവർത്തനങ്ങൾ നടത്തിയനായിരുന്നു അപ്പൊ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കൃതികൾ ഉണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് കെ വി റാബിയയുടെ ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഡയറി കുറിപ്പുകളാണ് അക്ഷരഹൃദയം ജീവിതകഥയാണ് റാബിയ അവളുടെ കഥ പറയുന്നു കെ വി റാബിയ സാക്ഷരതാ പ്രവർത്തനങ്ങളായിരുന്നു നടത്തിയിരുന്നത് ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട് ഡയറി കുറിപ്പുകളാണ് അക്ഷരഹൃദയം ജീവിതകഥയാണ് റാബിയ അവളുടെ കഥ പറയുന്നു കവി പി നാരായണ നാരായണക്കുറുപ്പിന് സാഹിത്യത്തിനായിരുന്നു കിട്ടിയത് കവിതാ സമാഹാരങ്ങളാണ് നിശാഗന്ധി കടലാസ് കപ്പൽ ഹംസധ്വനി അപൂർണതയുടെ സൗന്ദര്യം അസ്ത്രമാല്യം സി ശങ്കരനാരായണൻ മേനോൻ ലഭിച്ചത് കായികത്തിനാണ് കളരി കളരിയിലായിരുന്നു സി ശങ്കരനാരായണൻ മേനോൻ ശോശാമ അയപ്പ് മൃഗസംരക്ഷണത്തിനായിരുന്നു വെച്ചൂർ പശുക്കളുടെ പരിപാലനത്തിന് ലഭിച്ചതാണ് ശോശാമ്മ അയ്പ് അപ്പോൾ നാല് പേരുണ്ട് കെ വി റാബിയ കാവി പി നാരായണക്കുറുപ്പ് സി ശങ്കരനാരായണൻ മേനോൻ ശോശാമ അയപ്പ് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആൻസറാണ് ആൻ്റണി ഡൊമിനിക് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ആൻ്റണി ഡൊമിനിക് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആൻസർ പി സതീദേവി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ആൻസർ ആണ് അനിൽ വള്ളത്തോൾ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ആൻസർ ആണ് അനിൽ വള്ളത്തോൾ ജി എസ് ടി കമ്മീഷണർ ജി എസ് ടി കമ്മീഷണറാണ് രാജൻ എൻ കോബ്രഗേഡ് രാജൻ എൻ കോബ്രഗേഡ് ലോകായുക്തയാണ് സിറിയക് ജോസഫ് ലോകായുക്ത സിറിയക് ജോസഫ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത് കേരള ലളിതകല അക്കാദമി ചെയർമാനാണ് മുരളി ചിരോത്ത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ആൻസർ ആണ് കെ വി മനോജ് കുമാർ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് ഗവർണർ ആണ് ആരിഫ് മുഹമ്മദ് ഖാൻ സ്പീക്കർ എം ബി രാജേഷ് ഡെപ്യൂട്ടി സ്പീക്കർ സി ഗോപകുമാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ചീഫ് സെക്രട്ടറി വി പി ജോയ് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പർ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ലെനിൻ രാജേന്ദ്രൻ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ് ലെനിൻ രാജേന്ദ്രൻ ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷ് ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ യശു വർദ്ധൻ കെ സിൻഹ യെ കെ സിൻഹ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖാ ശർമ്മ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖാ ശർമ്മ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇഖ്ബാൽ സിംഗ് ലാൽപുര ഇഖ്ബാൽ സിംഗ് ലാൽപുര സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഗിരീഷ് ചന്ദ്ര മുർമു റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് റിസർവ് ബാങ്ക് ഗവർണർ ആണ് ശക്തികാന്ത് ദാസ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നാശം വിതച്ച അസനി ചുഴലിക്കാറ്റിന് പേരു നൽകിയ രാജ്യം ആൻസർ ആണ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നാശം വിതച്ച അസനി ചുഴലിക്കാറ്റിന് പേരു നൽകിയ രാജ്യമാണ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒഡീഷ ആന്ധ്രാപ്രദേശിൽ കൂടുതൽ നാശം വിതച്ച ജവാദ് എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണ് ജവാദ് അതിന് പേര് നൽകിയതാണ് സൗദി അറേബ്യ അപ്പോൾ ഓരോ ചുഴലിക്കാറ്റിനും പേര് നൽകുന്നത് ഓരോ രാജ്യങ്ങളായിരിക്കും അസനി ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലായിരുന്നു ആൻഡമാൻ നിക്കോബാറിലായിരുന്നു കൂടുതൽ നാശം വിതച്ചത് അതിന് പേര് നൽകിയത് ശ്രീലങ്കയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നൽകുന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ആൻസർ ആണ് ഹരിയാന മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കൊടുക്കുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നൽകുന്ന ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഹരിയാനയ്ക്കാണ് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നൽകുന്നത് രണ്ടാം സ്ഥാനം ഗോവയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നൽകുന്നത് മൂന്നാം സ്ഥാനമാണ് കേരളത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് നൽകുന്നത് നാഷണൽ എൻവിയോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ നാഷണൽ എൻവ്യോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആൻസറാണ് നാഗ്പൂർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീം ആൻസർ ആണ് ഉള്ളി വൺ എർത്ത് ഒരേ ഒരു ഭൂമി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് ഉള്ളി വൺ എർത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് എക്കോ സിസ്റ്റം റജിസ്റ്ററേഷൻ എക്കോ സിസ്റ്റം റജിസ്റ്ററേഷൻ അടുത്തത് ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജനശതാബ്ദി ആഘോഷങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് തുടക്കം കുറിച്ചത് ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജനശതാബ്ദി ആഘോഷങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി എട്ടിന് തുടക്കം കുറിച്ചത് ആൻസറാണ് പി വി നരസിംഹ റാവു പി വി നരസിംഹറാവു ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് പി വി നരസിംഹ റാവു ആണ് കേട്ടോ ഇന്ത്യയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പിതാവ് പി വി നരസിംഹറാവു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബുക്കർ സമ്മാന ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബുക്കർ സമാന ജേതാവ് ഡാമൻ ഗാൽഗറ്റ് ഡാമൻ ഗാൽഗറ്റ് ദക്ഷിണാഫ്രിക്കൻ നാടകകൃത്തും നോവലിസ്റ്റുമായ ഗാൽഗറ്റിൻ്റെ ദ പ്രോമിസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് ദ പ്രോമിസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബുക്കർ സമ്മാന ജേതാവാണ് ഡാമൻ ഗാൽഗട്ട് പേദ കൃതി എന്ന് ചോദിച്ചാൽ ദ പ്രോമിസ് പ്രോമിസ് എന്ന നോവലിനാണ് പുരസ്കാരം ആഫ്രിക്കയിലെ ഉയരം കൂടിയ പർവ്വതമായ കിളിമഞ്ചാരോ കീഴടക്കിയ മലയാളി വനിത ആഫ്രിക്കയിലെ ഉയരം കൂടിയ പർവ്വതമായ കിളിമഞ്ചാരോ കീഴടക്കിയ മലയാളി വനിതയാണ് മിലാഷ ജോസഫ് മിലാഷ ജോസഫ് എവരി മാൻ സെവറസ്റ്റ് എന്നറിയപ്പെടുന്നത് കിളിമഞ്ചാരയാണ് എവരി മാൻ സെവറസ്റ്റ് എന്നറിയപ്പെടുന്നത് കിളിമഞ്ചാരയാണ് നവംബർ പതിനാറിന് അന്തരിച്ച പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ നവംബർ പതിനാറിന് അന്തരിച്ച പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനാണ് എസ് വി പീർ മുഹമ്മദ് എസ് വി പീർ മുഹമ്മദ് സൺറൈസ് ഓവർ അയോധ്യ നാഷൻഹുഡ് ഇൻ അവർ ടൈംസ് എന്ന പുസ്തകം രചിച്ച മുൻ കേന്ദ്രമന്ത്രി സൺറൈസ് ഓവർ അയോധ്യ നാഷൻഹുഡ് ഇൻ അവർ ടൈംസ് അയോധ്യയ്ക്ക് മുകളിലെ സൂര്യോദയം എന്ന പുസ്തകം രചിച്ച മുൻ കേന്ദ്രമന്ത്രി ആൻസർ ആണ് സൽമാൻ ഖുർഷിദ് സൽമാൻ ഖുർഷിദ് വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നൽകി വരുന്ന പുരസ്കാരത്തിൻ്റെ പേര് വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നൽകി വരുന്ന പുരസ്കാരം ആൻസറാണ് ഉജ്വല ബാല്യം ഉജ്ജ്വല ബാല്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്തരിച്ച അക്കിര മിയാവാക്കി ഏത് നിലയിലാണ് ലോക പ്രശസ്തി നേടിയത് ആൻസറാണ് പരിസ്ഥിതി സസ്യശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്തരിച്ച അഖിരാ മിയാവാക്കി പരിസ്ഥിതിയിലും സസ്യശാസ്ത്രജ്ഞനുമായിരുന്നു അതിലായിരുന്നു ലോക പ്രശസ്തൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാർച്ചിൽ വാട്സപ്പ് ബാങ്കിങ്ങിന് തുടക്കം കുറിച്ച സ്വകാര്യ മേഖലയിലെ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ വാട്സപ്പ് ബാങ്കിങ്ങിന് തുടക്കം കുറിച്ച സ്വകാര്യ മേഖലയിലെ ബാങ്ക് ആൻസർ ആണ് ആക്സിസ് ബാങ്ക് ആക്സിസ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാർച്ചിൽ വാട്സപ്പ് ബാങ്കിങ്ങിന് തുടക്കം കുറിച്ചു ഡൽഹിയിലെ ഫിറോസ്ഷ കോട്ല ക്രിക്കറ്റ് സ്റ്റേഡിയം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ആൻസർ ആണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഡൽഹിയിലെ ഫിറോസ്ഷ കോഡ്ല ക്രിക്കറ്റ് സ്റ്റേഡിയം ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം വർഗീസ് കുര്യൻ്റെ എത്രാമത്തെ ജന്മവാർഷിക ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിയാറിന് ആചരിച്ചത് വർഗീസ് കുര്യൻ്റെ എത്രാമത്തെ ജന്മവാർഷിക ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിയാറിന് ആചരിച്ചത് ആൻസർ ആണ് നൂറാമത്തെ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഐ ടു ഹാഡ് എ ഡ്രീം ഐ ടു ഹാഡ് എ ഡ്രീം ആത്മകഥയാണ് ഐ ടു ഹാഡ് എ ഡ്രീം ദ അട്ടർലി ബട്ടർലി മിൽക്ക് മാൻ എന്ന പുസ്തകം തയ്യാറാക്കിയ ആളാണ് വർഗീസ് കുര്യൻ്റെ മകൾ നിർമ്മല കുര്യൻ പിതാവിനെ പറ്റി മകൾ നിർമ്മല കുര്യൻ തയ്യാറാക്കിയ പുസ്തകമാണ് ദ അട്ടർലി ബട്ടർലി മിൽക്ക് മാൻ സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക വിലക്കുകൾ പൊളിച്ചെഴുതുന്നതിനായി സംസ്ഥാന വനിതാ വിസ് വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പ്രചാരണ പരിപാടി ആൻസർ ആണ് ഇനി വേണ്ട വിട്ടുവീഴ്ച സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക വിലക്കുകൾ പൊളിച്ചെഴുതുന്നതിനായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പ്രചാരണ പരിപാടിയാണ് ഇനി വേണ്ട വിട്ടുവീഴ്ച ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗത്തിന്റെ പേര് ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗത്തിന്റെ പേരാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എൻ എസ് ഐ എൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ നിരീക്ഷണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് സിന്ധുനേത്ര സിന്ധുനേത്ര ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ നിരീക്ഷണത്തിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് സിന്ധുനേത്ര ഡിആർഡിഒയിലെ യുവശാസ്ത്രജ്ഞരാണ് ഉപഗ്രഹം വികസിപ്പിച്ചത് വൈകും മുംബൈ എന്ന പുസ്തകം രചിച്ചത് വൈകും മുംബൈ ആൻസർ ആണ് ഋഷിരാജ് സിംഗ് ഐ പി എസ് ഋഷിരാജ് സിംഗ് ഐ പി എസ് ആണ് രചിച്ചത് വൈകും മുംബൈ എന്ന പുസ്തകം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആജീവനാന്ത കായിക മികവിനുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ മലയാളിയായ ബോക്സിംഗ് താരം ആൻസറാണ് കെ സി ലേഖ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആജീവനാന്ത കായിക മികവിനുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ മലയാളിയാണ് ബോക്സിംഗ് താരമാണ് കെ സി ലേഖ പുന്നപ്ര വയലാർ സമരത്തിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ആചരിച്ചത് ആൻസർ ആണ് എഴുപത്തിയഞ്ച് പുന്നപ്ര വയലാർ സമരത്തിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ആചരിച്ചത് ആൻസർ ആണ് എഴുപത്തിയഞ്ച് കേരള സർക്കാരിന്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഐ ആരംഭിച്ച ഓൺലൈൻ റേഡിയോ ഏത് കേരള സർക്കാരിൻ്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഐ പി ആർ ഡി ആരംഭിച്ച ഓൺലൈൻ റേഡിയോ ആണ് റേഡിയോ കേരള റേഡിയോ കേരള രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമിയുടെ ഹാസ്യ സാഹിത്യത്തിനുള്ള അവാർഡ് നേടിയ ചലച്ചിത്ര നടൻ രണ്ടായിരത്തി ഇരുപതിലെ കേരള സാഹിത്യ അക്കാദമിയുടെ ഹാസ്യ സാഹിത്യത്തിനുള്ള അവാർഡ് നേടിയ ചലച്ചിത്ര നടനാണ് ഇന്നസെൻറ്റ് ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും